أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أتوم سنهم الله رشيداكل سهودر سهودري مار بريبتا ودياردي ودياردي نغلي സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ എല്ലാ വെള്ളിയാഴ്ചയും നടന്നു വരുന്ന ഫ്രൈഡേ മദ്രസയിലെ തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സഫലമാക്കി തരുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും വിഷമാവസ്ഥകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ റബീഉൽ അവ്വലാണ് നമുക്ക് സമാഗതമാകുന്നത്. റബീഉൽ അവ്വൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ളവരായാലും എല്ലാ സമയത്തും, പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ വരുമ്പോൾ ആ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. എല്ലാ സമയത്തും വേണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ അനുധാവനം ചെയ്യുക, അവിടുത്തെ ചര്യ പിന്തുടരുക എന്നതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത്, അവിടത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി. അതോടൊപ്പം അവിടുത്തെ മദ്രസകൾ, അവിടുത്തെ കീർത്തനങ്ങൾ പാടുകയും പറയുകയും അഥവാ മൗലിദുകൾ ഓതുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ പിന്തുടരാൻ ആളുകളെ പ്രേരിപ്പിക്കുകയും നമ്മളൊക്കെ നമ്മുടെ വ്യക്തിജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുകയാണ് റബീഉൽ അവ്വലിൽ നാം ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി വ്യത്യസ്തമായ പരിപാടികൾ ആസൂത്രണം ചെയ്യും, നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ പറഞ്ഞുവല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള മൗലിദ് പാരായണം എന്നത്. റബീഉൽ അവ്വലിൽ ഒന്നു മുതൽ എല്ലാ ദിവസവും അവസാനം വരെ എല്ലാവരുടെ വീട്ടിലും മൗലിദ് പാരായണം നടക്കണം. ഇൻഷാ അല്ലാഹ്, വീട്ടിൽ മൗലിദ് പാരായണം ചെയ്യുന്നതുകൊണ്ടുള്ള നേട്ടങ്ങളും അതുകൊണ്ടുള്ള ലാഭം, അതുകൊണ്ടുള്ള മെച്ചം, ഗുണം എന്താണ് എന്നൊക്കെ നമുക്ക് അറിയാം. ഞാൻ ഈ സമയം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നില്ല. അതോടൊപ്പം നമ്മുടെ മദ്രസാ മീഡിയയിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം നമ്മുടെ മദ്രസാ മീഡിയയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചക പ്രകീർത്തനം
ലോക പ്രശസ്തമായ ഖസീദത്തുൽ ബുർദ ഓരോ ഫസ്ലി ഓരോ ഭാഗം ഇൻഷാ അള്ളാഹ് ഓരോ ദിവസവും ചൊല്ലി ദുആ ചെയ്യുന്ന മജ്ലിസ് സംഘടിപ്പിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ നമ്മുടെ മദ്രസയിലെ കുട്ടികൾ അവരവരുടെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ അതിൻ്റെ ഉടനെ ഇൻഷാ അള്ളാഹ് ആ മൗലിദിൻ്റെ സദസ്സിലൊക്കെ പങ്കെടുക്കണമെന്നും ദുആയിലൊക്കെ എല്ലാവരും പങ്കെടുത്ത് ആമീൻ പറയണമെന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കൊരൽപ്പം സലാത്ത് ചൊല്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഒരൽപ്പം ചൊല്ലി ഇന്നത്തെ തദ്രീബ് ആരംഭിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إِنَّ اللَّهَ وَمَلَائِكَتَهُ يُصَلُّونَ عَلَى النَّبِيِّ يَا أَيُّهَا الَّذِينَ آمَنُوا صَلُّوا عَلَيْهِ وَسَلِّمُوا تَسْلِيمًا اللَّهُمَّ صَلِّ وَسَلِّمْ وَبَارِكْ عَلَيْهِ الصَّلَاةُ عَلَى النَّبِيِّ والسلام على الرسول الشفيع الأبطاحي والحبيب العربي أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي ارتكبت على الخطا غير حصر وعدد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي إننا نرجو إلى كأس حوضك للعطاس يوم نشر كتابي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاعيا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي
وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പൊരുത്തം നമുക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഹബീബിൻ്റെ ശഫാഅത്ത് കൊണ്ട് വിജയിക്കുന്നവരിൽ സാധുക്കളായ നമ്മെ എല്ലാവരെയും അള്ളാഹു ജല്ല ജലാലുഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഹബീബിൻ്റെ ബറക്കത്തും അവിടുത്തെ കാവലും നമുക്കെല്ലാ സമയത്തും അള്ളാഹു ജല്ല ജലാലുഹു നൽകി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ ഖിദ്മയിലായി ഒരുപാട് കാലം ആഫിയത്തുള്ള ദീർഘായുസ് നമുക്കെല്ലാവർക്കും അള്ളാഹു ജല്ല ജലാലുഹു നൽകി അനുഗ്രഹിക്കട്ടെ. മുത്ത് ഹബീബിൻ്റെ ശഫാഅത്ത് കിട്ടി സ്വർഗത്തിലെത്തി ആ മുത്ത് ഹബീബിൻ്റെ കൂടെ കഴിയാൻ സ്വർഗലോകത്ത് സന്തോഷത്തോടെ ഒരുമിക്കാൻ നമുക്കെല്ലാവർക്കും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, ബന്ധുക്കൾ, കൂട്ടുകാർ, ഭാര്യ സന്താനങ്ങൾ, നമ്മുടെ ഇഷ്ടജനങ്ങൾ, ദുആ കൊണ്ട് കടപ്പെട്ടവർ എല്ലാവരെയും റബ്ബ് സുബ്ഹാനഹു വതആല ഉൾപ്പെടുത്തി മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമുക്ക് ഖുർആൻ പാരായണത്തിലേക്ക് വരാം. തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠനത്തിൽ ഇന്ന് 14-ാമത്തെ ക്ലാസ്സാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് സൂറത്തുൽ ബഖറ, അത് നമ്മൾ പാരായണം ചെയ്തു. ഇന്ന് ഖുർആനിലെ 3-ാമത്തെ സൂറത്ത്, 1-ാമത്തേത് സൂറത്തുൽ ഫാത്തിഹ, 2 സൂറത്തുൽ ബഖറ, 3 സൂറത്തു ആലി ഇംറാൻ നമ്മൾ ആരംഭിക്കുകയാണ്. നമുക്ക് അല്പം ഓതാം. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശുദ്ധ കലാം ഖുർആൻ, അതിൻ്റെ എല്ലാ നിയമങ്ങളും അതിൻ്റെ എല്ലാ അദബുകളും ഹഖും ഒക്കെ പാലിച്ച് പാരായണം ചെയ്യുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألف لام ميم. الله لا إله إلا هو الحي القيوم. نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل. من قبل هدى للناس وأنزل الفرقان. إن الذين كفروا بآيات الله لهم عذاب شديد. والله عزيز ذو انتقام. നാല് ആയത്തുകൾ ഓതി. ഇതിലെ തുടക്കം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ഏതാണത്? അലിഫ് ലാം മീം. സൂറത്തുൽ ബഖറ തുടങ്ങിയത് അങ്ങനെയാണ്, അവിടെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അലിഫ് ലാം മീം എന്നത് അതിലെ മദ്ദ് അത് എത്ര നീട്ടണം എന്നൊന്നും ഇനി വിശദീകരിക്കേണ്ടതില്ലല്ലോ. പിന്നെ അവിടെ പറയാനുള്ളത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അവിടെയാണ്. ഇവിടെ പറയുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, അവിടെ ഓതേണ്ടത് എങ്ങനെയാണ് എന്ന്. രണ്ടാമത്തേത് കുറച്ചുകൂടെ അങ്ങോട്ട്, എന്തുകൊണ്ട് എന്ന ചോദ്യം. എന്തുകൊണ്ട് അവിടെ അങ്ങനെ ഓതുന്നു എന്ന ചോദ്യത്തിന് എങ്ങനെ ഓതുന്നു, എവിടെ, ഇവിടെ തജ്വീദുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഇടയ്ക്ക് പറയാറുള്ളതുപോലെ തജ്വീദുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠിക്കുന്ന, അറബി ഗ്രാമറുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന മുതഅല്ലിമീങ്ങളടക്കമുള്ള ആളുകൾക്ക് ഈ ഭാഗം അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ഈ രണ്ടായത്തുകൾ ചേർത്ത് ഓതുമ്പോൾ എങ്ങനെ ഓതണം എന്നതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. അതിന് ധാരാളം കിതാബുകളിൽ അതിൻ്റെ ഇബാറത്തുകളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ലഭിക്കുന്നതും ലളിതമായതും എന്ന് പറയാവുന്നത് നമ്മുടെയൊക്കെ ഖിറാഅത്തിൻ്റെ സനദും ശൈഖുമായ
മർഹൂം ഖാരി ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹ് അദ്ദേഹത്തിൻ്റെ തീജാനുൽ ഖാരി എന്ന് പറയുന്ന കിതാബിൽ അൽ മദ്ദുൽ ലാസിം എന്ന് പറയുന്ന ഭാഗത്ത് വിശദീകരിച്ചിട്ടുണ്ട്. വിഷയം ഇനി പറയാം. അതായത് ഓതേണ്ടത് അലിഫ് ലാം മീം, അതൊരായത്താണ്, അവിടെ നിർത്തുന്നു. എന്നിട്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് ഓതുന്നു. അവിടെ ചേർത്തി ഓതുകയാണെങ്കിൽ, രണ്ടായത്തുകൾ ചേർത്തി ഓതാമല്ലോ, ചേർത്തി ഓതുകയാണെങ്കിൽ എങ്ങനെയാണ് ഓതേണ്ടത് എന്നതാണ് വിഷയം. ഇതേക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞ തീജാനുൽ ഖാരി എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത്. നമുക്ക് എങ്ങനെ ഓതാം എന്നത് മാത്രമാണ് ഇവിടെ വിശദീകരിക്കുന്നത്, കാരണങ്ങളെക്കുറിച്ച് പറയുന്നില്ല. ചേർത്തി ഓതുകയാണെങ്കിൽ അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. എന്ത് ചെയ്തത്? ലാം എന്നതിനും മീം എന്നതിനും മദ്ദുൽ ലാസിം കൊടുത്ത്, അഥവാ മൂന്ന് അലിഫിൻ്റെ ദൈർഘ്യം നീട്ടിയിട്ട് അല്ലാഹു എന്ന് ചേർത്തി പറഞ്ഞു. എങ്ങനെ? മീം അല്ലാഹു. ഇവിടെ സാധാരണ അറബി ഗ്രാമറുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളുണ്ട്. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലഹ്, അതിന് തഫ്ഹീം തടിപ്പിച്ചുച്ചിരിക്കുമ്പോഴാണല്ലോ അല്ലാഹ്, അല്ലെങ്കിൽ ബിസ്മില്ലാഹ്, അങ്ങനെയാണല്ലോ വരിക. ഈ തഫ്ഹീം കിട്ടാൻ വേണ്ടി കുറേ നീക്കുപോക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ആയത്തുകൾ ചേർത്തി ഓതുമ്പോൾ മീം എന്നതിന് മദ്ദു ലാസിം കൊടുക്കാതെ അസ്ലിയായ മദ്ദു മാത്രം കൊടുത്തും ഓതാവുന്നതാണ്. ഇങ്ങനെ അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അപ്പോഴോ മീം അല്ലാഹു എന്നേ ഉണ്ടാവുള്ളൂ. ആദ്യം നമ്മൾ ഓതിയതാണ് ഒന്നുകൂടെ നല്ലത്, മീം അല്ലാഹു. ഓക്കെ, അല്ലാതെ പലരും അവിടെ പല രൂപത്തിൽ ഓതുന്നുണ്ട്. അലിഫ് ലാം മീം അല്ലാഹു പറ്റില്ല, കാരണം അല്ലാഹുവിലേത് ഹംസത്തുൽ വസ്ലാണ്. ചില ആളുകൾ മീം ഇല്ലാഹു കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഓതേണ്ടത് എങ്ങനെ എന്ന് പറഞ്ഞല്ലോ, അങ്ങനെയാണ് അവിടെ ഓതേണ്ടത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കുഴപ്പമില്ല, ചേർത്തി ഓതുമ്പോഴാണ് ഈ പറഞ്ഞതൊക്കെ. അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, രണ്ടായത്തുകൾ രണ്ടായി ഓതി, ഒരു വിഷയമല്ല. ചേർത്തി ഓതുമ്പോഴാണ് ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ വരുന്നത്, ശ്രദ്ധിക്കണം. نزل عليك الكتاب بالحق مصدقا لما بين يديه اكو نزل عليك الكتاب بالحق مصدقا لما بين يديه وانزل التوراة والانجيل ابا ما تر نوكو ഒന്ന് കൂടെ ഒന്ന് ഓതി നോക്കൂ. وأنزل التوراة والإنجيل من قبل هدى للناس وأنزل الفرقان ഓതിയതന്നെയാണ്, ഒന്നുകൂടെ ഓതുകയാണ് ശ്രദ്ധിക്കാൻ വേണ്ടി. إن الذين كفروا بآيات الله لهم عذاب شديد വല്ലാഹു അസീസുൻ ദു ഇൻതിഖാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട്, ലഹും അദാബുൻ എന്നുള്ളിടത്ത്. ബി ആയാത്തില്ലാഹി കഴിഞ്ഞ് ലഹും അദാബുൻ, ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ലഹും മദാബ് ആകും. മദാബ് മദാബ് അല്ല, ലഹും മദാബുൻ ശദീദ്. നോ നോ, ലഹും അദാബുൻ ഐൻ പോവാൻ പാടില്ല. ان الله لا يخفى عليه شيء في الارض ولا في السماء ارتاشنوكو هو الذي يصوركم في الارحام كيف يشاء لا اله الا هو العزيز الحكيم
ഈ ആയത്തിലും യുസവ്വിറുക്കും ആ ശ്രദ്ധിക്കണം. അതുപോലെ ഫിൽ അർഹാമി ഹ ആണ് ശ്രദ്ധിക്കണം. ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം. അടുത്ത ആയത്ത് നോക്കൂ. എല്ലാവരും ഓതുമ്പോൾ ആയത്തുകളിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ ഖത്മ് ചെയ്യുമ്പോഴൊക്കെ ഓതുന്ന സൂറത്താണിത്. അപ്പോൾ പലപ്പോഴും പല കലിമത്തുകളും തെറ്റായിയൊക്കെ നമ്മളറിയാതെ, അതാണ് വിഷയം, നമ്മളറിയാതെ തെറ്റായി ഓതിപ്പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് വളരെ ശ്രദ്ധാപൂർവം നോക്കിയിരുന്നാൽ അതിൻ്റെ കൂടെ മനസ്സിൽ ഒന്ന് ജസ്റ്റ് ഓതിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ തെറ്റുകൾ വല്ലതും വരുന്നുണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ സാധിക്കും. അത് പറയേണ്ടതില്ല, ഒന്ന് ഓർമ്മപ്പെടുത്തിയത് മാത്രം. നോക്കൂ. هو الذي أنزل عليك الكتاب منه آيات محكمات هن أم الكتاب وأخر متشابهات فأما الذين في قلوبهم زيغ فيتبعون ما تشابه منه ابتغاء الفتنة وابتغاء تأويله وما يعلم تأويله إلا الله والراسخون في العلم يقولون آمنا به كل من عند ربنا وما يذكر إلا أولو الألباب. ഈ ആയത്ത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ആയത്താണ്. ഇതിലെ വഖഫും എടുക്കലും ഒക്കെ ശ്രദ്ധിക്കണം. നോക്കൂ ഒന്നുകൂടെ കേട്ടോ. هو الذي أنزل عليك الكتاب منه آيات محكمات هن أم الكتاب وأخر متشابهات هن أم الكتاب وأخر خائن فتحان راك الضمون وأخر فأما الذين في قلوبهم زيغ فيتبعون ما تشابه منه ابتغاء الفتنة وابتغاء تأويله فأما الذين في قلوبهم زيغ എന്ന ഗൈനാണ് പലരും അവിടെ സയ്ഉൻ ഐൻ പറയാറുണ്ട്, തെറ്റാണ്. അതുപോലെ അത് ശരിക്കും ശ്രദ്ധിച്ച് പറയണം. والراسخون في العلم يقولون آمنا به كل من عند ربنا وما يذكر إلا أولو الألباب. ഇനി അടുത്ത രണ്ട് ആയത്തുകൾ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ ദുആ ചെയ്യുമ്പോഴൊക്കെ, ഏയ് ശ്രദ്ധിക്കുന്നുണ്ടോ, നമ്മൾ ദുആ ചെയ്യുമ്പോഴൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത, അതായത് ഹദീസിൽ വന്ന ദുആ, വിശുദ്ധ ഖുർആനിൽ വന്ന ദുആ വല്ലാത്ത ഫലമാണ്. അതുകൊണ്ട് നമ്മുടെ നിസ്കാരശേഷവും അല്ലാത്ത സമയത്ത് ദുആ ചെയ്യുമ്പോഴൊക്കെ ഖുർആനിൽ വന്ന ദുആ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. നമ്മൾ നേരത്തെ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന അവിടെ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും അത് ശ്രദ്ധിക്കണം. ഇനി ഓതാനുള്ള ഈ രണ്ട് ആയത്തുകൾ വളരെ പ്രധാനപ്പെട്ട ദുആ ആണ്. അതോടുകൂടി ഒരു കാര്യം കൂടി പറയാനുള്ളത്, ദുആ ചെയ്യുമ്പോഴാണെങ്കിലും ഓതുന്നത് വിശുദ്ധ ഖുർആനാണെന്ന് ഓർമ്മ വേണം. അക്ഷരങ്ങളൊക്കെ വളരെ വൃത്തിയായിരിക്കണം. എന്തെങ്കിലും പറയാനൊന്നും പാടില്ല. അത് ഇനി തദ്രീബിൽ പങ്കെടുത്ത ഈ 13 ക്ലാസ്സിൽ പങ്കെടുത്ത് 14-ാമത്തെ ക്ലാസ്സിലേക്ക് എത്തിയ ആളുകളോട് പറയേണ്ടതില്ല. ഓക്കെ ഓതാം. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا إنك جامع الناس ليوم لا ريب فيه إن الله لا يخلف الميعاد.
എങ്ങനെയാണ്? റബ്ബന ലാ തുസിഗ് ഖുലൂബന, ശ്രദ്ധിച്ചില്ലെങ്കിൽ ലാ തുസിഗ് ഗൈൻ, പിന്നെ ഖാഫ് ലാ തുസിഗ് ഖുലൂബന. അതുപോലെ ബഅദ ഇസ് ഹദൈതന വഹബ് ലന മില്ലദുങ്ക, മില്ലദുങ്ക ദുങ്ക ദുങ്കയല്ല, മില്ലദുങ്ക നോ, മില്ലദുങ്ക റഹ്മ ഇന്നക അന്തൽ വഹബണേ, ഇന്നക ആ അന്തൽ വഹാബല്ല, അന്തത്തവ്വാബുർ റഹീം അല്ലല്ലോ. നമ്മളന്ന് അവിടെ പാട്ടുപാടി പഠിച്ചിട്ടുണ്ട് അന്തയല്ല അന്തയാണെന്ന്. ഓക്കെ, അടുത്തതോ, റബ്ബന ഇന്നക ജാമിഉൻ നാസി ലിയൗമിൽ ലാ റൈബ ഫീഹ് ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്. ആ ഇനി അടുത്ത ആയത്ത് നോക്കൂ, പത്താമത്തെ ആയത്ത്. ان الذين كفروا لن تغني عنهم اموالهم ولا اولادهم من الله شيئا واولئك هم وقود النار كدأب آل فرعون والذين من قبلهم كذبوا بآياتنا فأخذهم الله بذنوبهم والله شديد العقاب. نقول إن الذين أودي آيات إن الذين كفروا لن تغني عنهم لن تغني عنهم അംവാലുഹും വല ഔലാദുഹും. അതുപോലെ വഉലായികഹും വഖൂദുന്നാർ. അടുത്ത ആയത്ത് തുടങ്ങുന്നത് എങ്ങനെയാ? കദബി ആലി ഫിർഔന, കദബി ആലി ഫിർഔന. വല്ലദീന മിൻ ഖബ്ലിഹിം, മിൻ ഖബ്ലിഹിം ശ്രദ്ധിക്കണം, മിൻ ഖബ്ലിഹിം ആവരുത്. ഇനി അടുത്തായിട്ട് قُلْ لِلَّذِينَ كَفَرُوا سَتُغْلَبُونَ وَتُحْشَرُونَ إِلَى جَهَنَّمَ وَبِئْسَ الْمِهَادِ. قُلْ لِلَّذِينَ آيَتْ نُدُ قُلْ لِلَّذِينَ كَفَرُوا سَتُغْلَبُونَ وَتُحْشَرُونَ. أوكي قَدْ كَانَ لَكُمْ آيَةٌ فِي فِئَتَيْنِ الْتَقَتَا فِئَةٌ تُقَاتِلُ فِي سَبِيلِ اللَّهِ وَأُخْرَى كَافِرَةٌ يَرَوْنَهُمْ مِثْلَيْهِمْ رَأْيَ الْعَيْنِ وَاللَّهُ يُؤَيِّدُ بِنَصْرِهِ مَن يَشَاءُ ان في ذلك لعبره لاولي الابصار. ശരിക്കും നോക്കണം, ശരിക്കും നോക്കണം. ഒന്നുകൂടെ ഓതുന്നു, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആവർത്തിക്കുന്നത് എന്തിനാണ് എന്നറിയാലോ. ഖദ് കാന ലകും ആയതു ഫീ ഫിഅതൈനിൽ തഖത. അന്നോ നോക്കി, ആ ആയത്തും ഫി ഫിഅതൈനിൽ തഖത, ഇൽതഖത ഇസ്തിഇലാഇന്റെ ഹർഫാകുന്ന ഖാഫ് നടുവിൽ, അപ്പുറവും ഇപ്പുറവും ഇസ്തിഫാലിൻ്റെ അഥവാ നേർപ്പിച്ചുച്ചരിക്കേണ്ട രണ്ട് താകൾ. ഇത് വളരെ ശ്രദ്ധിച്ച് പറഞ്ഞില്ലെങ്കിൽ എന്താകും? ഇൽതഖതോ, ഏ ഇൽതഖതോ, ഓക്കെ കേടുവരും. ഇല്ലെങ്കിലോ ഇൽതഖത, അങ്ങനെയാവും. ശ്രദ്ധിക്കണം, ഫീ ഫിഅതൈനിൽ തഖത. പിന്നെയോ, വഉഖ്റാ കാഫിറതു യറൗനഹും മിസ്ലൈഹിം റഅ്യൽ ഐൻ, മിസ്ലൈഹിം റഅ്യൽ ഐൻ. ഇനി അടുത്ത ആയത്ത്, زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة من الذهب والفضة والخيل المسومة والأنعام والحرث
ذلك متاع الحياة الدنيا والله عنده حسن المآب. ഇവിടെ സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ പിന്നെന്താ വൽ ബനീന വൽ ഖനാതിരിൽ മുഖൻപറതി മിനൽ ദഹബി വൽ ഫിള്ളതി വൽ ഖൈലിൽ മുസവ്വമതി. അതുപോലെ വൽ ഹർസ് നിർത്തിയത് ശ്രദ്ധിച്ചോ. ഇനി അടുത്ത ആയത്ത് قُلْ أَأُنَبِّئُكُمْ بِخَيْرٍ مِّن ذَلِكُمْ لِلَّذِينَ اتَّقَوْا عِندَ رَبِّهِمْ جَنَّاتٌ تَجْرِي مِن تَحْتِهَا الْأَنْهَارُ خَالِدِينَ فِيهَا وَأَزْوَاجٌ مُطَهَّرَةٌ وَرِضْوَانٌ مِّنَ اللَّهِ വല്ലാഹു ബസീറും ബിൽ ഇബാദ്. ഖുൽ ആ ഖുൽ അഉനബ്ബിഉകും, കുറേ ആളുകൾക്ക് അഉനബ്ബിഉകും അഉനബ്ബി ആകും, അല്ല ഉ ആണ്, അല്ല ഉ ആണ്. അഉനബ്ബിഉകും ശ്രദ്ധിച്ചാൽ മാത്രമേ ഇവിടെ ശരിയാവുള്ളൂ. ഉനബ്ബിഉകും ഉ പറയുമ്പോൾ ചുണ്ടുകൾ ഉ ആവണം. അതുപോലെ ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം, ഇനി നമുക്ക് അടുത്ത ആയത്ത് ഓതാം. അല്ലദീന യഖൂലൂന റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർ ലന ദുനൂബന വഖിന അദാബൻ നാർ. ഇതും ഒരു ദുആഇൻ്റെ വളരെ പ്രധാനപ്പെട്ട റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർ ലന ദുനൂബന വഖിന അദാബൻ നാർ. ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ നമ്മൾ കാണാതെ പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. നിസ്കാരത്തിന് ശേഷമൊക്കെ ദുആ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ദുആ ഒക്കെ ഉൾപ്പെടുത്തൽ വളരെ നല്ലതാണ്. ഇനി അടുത്ത ആയത്ത് നോക്കണോ. الصابرين والصادقين والقانتين والمنفقين والمستغفرين بالأسحار. എങ്ങനെയാ الصابرين والصادقين صاد പറഞ്ഞു ശ്രദ്ധിച്ചോ. الصابرين അതുപോലെ والصادقين അങ്ങനെയല്ല. الصابرين والصادقين والقانتين والمنفقين والمستغفرين بالأسحار بالأسحار. അവിടെ ശരിക്ക് ഹാ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഓതുന്ന ആയത്തുകൾ രണ്ട് ആയത്തുകളുണ്ട്. ഈ രണ്ട് ആയത്തുകൾ നമ്മൾ പതിവാക്കേണ്ട ആയത്തുകളാണ്. വളരെ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആയത്തുൽ കുർസി അതുപോലെ ആമന റസൂലും ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ലിങ്കുകൾ നമ്മളെ ഈ ചതിരീപിൻ്റെ ലിങ്കിൻ്റെ കൂടെ കൊടുത്തിരുന്നു. കുറേ ആളുകൾ അത് വീണ്ടും ആമന റസൂലും ആയത്തുൽ കുർസിയും ഒക്കെ നോക്കുകയും അതിൻ്റെ ശ്രേഷ്ഠതകളും അതിൻ്റെ പാരായണം എങ്ങനെയെന്നതൊക്കെ കൃത്യമായി പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനി ഓതാനുള്ള ഈ രണ്ടായത്തുകൾ, അതുപോലെ വരാനുള്ള രണ്ടായത്തുകളും ഉണ്ട്, അതിൻ്റെ കൂടെ ലിങ്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ കൂടെ. നേരത്തെ ഫ്രൈഡേ ക്ലാസ്സിൽ വിശദമായി നമ്മൾ ഓതിയതാണ്, ഇൻഷാല്ലാഹ് അതുകൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്, കേൾക്കാവുന്നതാണ് എന്നല്ല, കാണേണ്ടതാണ്, കേൾക്കേണ്ടതാണ്, പതിവാക്കേണ്ട രണ്ട് ആയത്തുകളാണ്, വളരെ മഹത്വമുള്ള രണ്ടായത്തുകളാണ്. ഈ ആയത്തുകളുടെയൊക്കെ മഹത്വങ്ങൾ അതിൻ്റെ ഫളാഇൽ നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞാൽ സമയം വല്ലാതെ ദീർഘിച്ചു പോകും. അതുകൊണ്ട് ആണ് അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ വരാത്തത്. ഏതാണ് രണ്ടായത്തുകൾ? ഇതാ ഇനി നമ്മൾ ഓതുന്നത് നോക്കൂ. ഷഹദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം إن الدين عند الله الإسلام
وَمَخْتَلَفَ الَّذِينَ أُوتُوا الْكِتَابَ إِلَّا مِنْ بَعْدِ مَا جَاءَهُمُ الْعِلْمُ بَغْيًا بَيْنَهُمْ وَمَنْ يَكْفُرْ بِآيَاتِ اللَّهِ فَإِنَّ اللَّهَ سَرِيعُ الْحِسَابِ ഈ രണ്ടായത്തുകൾ നമ്മളിപ്പോൾ അതിൻ്റെ പാരായണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. ശഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വ ഉലുൽ ഇൽമി ഖായിമം ബിൽ ഖിസ്ത്. ഇവിടെ ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു, ഇല്ലാ ഹുവ വൽ മലായികതു, അവിടെ രണ്ട് വാവുണ്ട്, ഇല്ലാ ഹുവ വ പിന്നെ വൽ മലായികതു എന്നതിൻ്റെ വ, അത് രണ്ടും രണ്ടായിട്ട് തന്നെ പറയണം. ഇല്ലാഹു വൽ മലായികതു, ഇല്ലാഹു വൽ മലായികതു പറ്റില്ല. ആ അതുപോലെ ഖായിമൻ മദ് മുത്തസിലുണ്ട്, ബിൽ ഖിസ്ത്, ഖാഫും സീനും ഖാഉമാണ്. ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഈ ആയത്ത് ശരിക്കും ശ്രദ്ധിക്കണം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, എന്ത് ഇന്നദ്ദീന? ശദ്ദുള്ള നൂൻ ഒഴിവാക്കി, ഇൻദല്ലാഹി ഇഖ്ഫ ഒഴിവാക്കി. ആയത്തല്ലേ, വിശുദ്ധ ഖുർആനല്ലേ. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം وَمَخْتَلَفَ الَّذِينَ أُوتُوا الْكِتَابَ إِلَّا مِنْ بَعْدِ مَا جَاءَهُمُ الْعِلْمُ بَغْيًا بَيْنَهُمْ وَمَنْ يَكْفُرْ بِآيَاتِ اللَّهِ فَإِنَّ اللَّهَ سَرِيعُ الْحِسَابِ. ഇനി അടുത്ത ആയത്ത്. فَإِنْ حَاجُّوكَ فَقُلْ أَسْلَمْتُ وَجْهِيَ لِلَّهِ وَمَنِ اتَّبَعَنِ وَقُلْ لِلَّذِينَ أُوتُوا الْكِتَابَ وَالْأُمِّيِّينَ أَأَسْلَمْتُمْ فَإِنْ أَسْلَمُوا فَقَدِ اهْتَدوا وَإِنْ تَوَلَّوْا فَإِنَّمَا عَلَيْكَ الْبَلَاغُ وَاللَّهُ بَصِيرٌ بِالْعِبَادِ. നോക്കൂ, ഫഇൻ ഹാജ്ജൂക, മദ് ലാസിം, പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഹാജ്ജ ഇബ്രാഹിമ എന്ന് പറഞ്ഞെടുത്ത് മദ്ദക്ഷരത്തിന് ശേഷം ശദ്ദു വരിക അല്ലേ. ആ അവിടെ ഒരു പാട്ട് പാടിയിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? മദ് ലാസിം നമ്മൾ പഠിച്ചു, ഹാജ്ജയിൽ മദ്ദക്ഷരത്തിന് ശേഷം ശദ്ദു വരിക എന്നുള്ളത്. ഓക്കെ, ശരിക്കും ശ്രദ്ധിക്കണം, മൂന്ന് അലിഫിൻ്റെ ഖദ്ർ നീളേണ്ടതാണ്. ആ പിന്നെയോ, ഫഖുൽ അസ്ലംതു വജ്ഹിയ ലില്ലാഹി വമനിത്തബഅൻ, നിർത്തിയത് ശ്രദ്ധിച്ചോ, വമനിത്തബഅൻ. അതുപോലെ ആയത്തിൽ നോക്കൂ, ഫഇൻ അസ്ലമു ഫഖദ് ഇഹ്തദൗ, ദൗ ദൗ നിർത്തുമ്പോഴേ ഫഖദ് ഇഹ്തദൗ. നേരത്തെ പറഞ്ഞിട്ടില്ലേ ഇതുപോലത്തെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ചേർത്തി ഓതുമ്പോഴോ? വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ചേർത്തി ഓതുമ്പോൾ ഫഖദ് ഇഹ്തദൗ വഇൻ തവല്ലൗ. ആ നമുക്ക് അടുത്ത ആയത്ത് ഓതാം. إن الذين يكفرون بآيات الله ويقتلون النبيين بغير حق ويقتلون الذين يأمرون بالقسط من الناس فبشرهم بعذاب أليم. يعني إن الذين يكفرون بآيات الله ويقتلون النبيين بغير حق ويقتلون الذين يأمرون بالقسط من الناس فبشرهم بعذاب أليم.
ബിഅദാബിൻ അലീം. ശ്രദ്ധിക്കണം, പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബിഅദാബിൻ കഴിഞ്ഞാൽ അലീമാണ്, അലീമല്ല എന്ന്. ആ ഒരായത്ത് കൂടെ, أولئك الذين حبطت أعمالهم في الدنيا والآخرة وما لهم من ناصرين. എങ്ങനെ? أولئك الذين حبطت أعمالهم في الدنيا والآخرة وما لهم من ناصرين. صدق الله العظيم. الله സ്വീകരിക്കട്ടെ, الله കബൂലാക്കട്ടെ. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞതും നമ്മൾ ഇരുന്നതും നമ്മൾ കേട്ടതും നമ്മൾ ചിന്തിച്ചതും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് ഈ നല്ല മജ്‌ലിസിൻ്റെ, ഈ ക്ലാസിൻ്റെ, ഈ സംരംഭത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, വിശുദ്ധ ഖുർആനിൻ്റെ ഹക്കു കൊണ്ട് അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ എല്ലാവരുടെയും, നമ്മുടെ മാതാപിതാക്കളുടെ, നമ്മുടെ ബന്ധുക്കളുടെ, ഉസ്താദുമാരുടെ, കൂട്ടുകാരുടെ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെ, ഇഷ്ടജനങ്ങളുടെ എല്ലാവരുടെയും ദോഷങ്ങൾ അല്ലാഹു ജല്ല ജലാലുഹു പുറത്തു തരുമാറാവട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും ഒരുപാട് ദോഷങ്ങൾ ചെയ്തിട്ടുണ്ട്. സാധുക്കളായ ഞങ്ങളുടെ ദോഷങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. കൂട്ടുകാർ, കുടുംബക്കാർ, ഭാര്യസന്താനങ്ങൾ, ഞങ്ങളുടെ ഇഷ്ടജനങ്ങൾ, ശിഷ്യന്മാർ, ആരൊക്കെയുണ്ടോ എല്ലാവർക്കും നീ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. പടച്ചവനെ, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരിൽ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് രോഗികൾ, പലതരത്തിലും പ്രയാസങ്ങൾ, ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ. വിശുദ്ധ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് അവർക്കെല്ലാവർക്കും, ഞങ്ങൾക്കെല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാഹ്. നീ സലാമത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് ഖൈറായ നല്ല ഉദ്ദേശ്യങ്ങളുണ്ട്, നീ നിറവേറ്റിത്തരണേ അല്ലാഹ്. ഖുർആനിൻ്റെ ഈ ക്ലാസിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. ഷെറുകളെ തൊട്ടെല്ലാം ഞങ്ങളെ കാത്തി രക്ഷിക്കണേ അല്ലാഹ്. ഷെറുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. കടബാധ്യതകളിൽ നിന്ന് സലാമത്താക്കണേ അല്ലാഹ്. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, അതൊക്കെ വീട്ടാനുള്ള ഹലാലായ നല്ല വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, വീടില്ലാത്തവരുണ്ട്, ഖൈറായ സന്തോഷമുള്ള വീട് നൽകണേ അല്ലാഹ്. വീട് പണി തുടങ്ങി വെച്ചവരുണ്ട്, അത് വളരെ പെട്ടെന്ന് സന്തോഷത്തോടെ പൂർത്തീകരിക്കാനുള്ള തൗഫീഖ്, മഹാഭാഗ്യം നീ നൽകണേ അല്ലാഹ്. പടച്ചവനെ, മക്കളില്ലാത്തവരുണ്ട്, സാലിഹ്യങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരുടെയും മക്കളെ നീ സാലിഹ്യങ്ങളാക്കണേ അല്ലാഹ്. ഞങ്ങളെ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മക്കളുണ്ട്, അല്ലാഹുവേ അവർക്കെല്ലാവർക്കും നീ നല്ല ബുദ്ധിശക്തിയും ഹിഫ്ളും പഠനത്തിലും മികവും പരീക്ഷയിൽ നല്ല മാർക്കും നേടി ഉന്നതമായ വിജയം നൽകണേ അല്ലാഹ്. പഠിച്ചവനെ, അവരുടെ സ്കൂൾ വിദ്യാഭ്യാസം, മദ്രസാ വിദ്യാഭ്യാസം, കോളേജ് വിദ്യാഭ്യാസം, ഇങ്ങനെ തുടങ്ങി അവരുടെ അറിവിൻ്റെ മുഴുവൻ മേഖലയിലും നീ വലിയ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. സന്തോഷവും റാഹത്തും കൊടുക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള മക്കളാക്കണേ അല്ലാഹ്. പഠിച്ചവനെ, എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അവരെയും ഞങ്ങളെയും, ഞങ്ങളോട് ദുആ കൊണ്ടേൽപ്പിച്ച എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. മാറാവ്യാധി രോഗങ്ങളൊന്നും നിന്ന് അവരെയും ഞങ്ങളെയും നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. പഠിച്ചവനെ, പ്രയാസമുള്ള മാരകമായ ഗുരുതരമായ അസുഖങ്ങളൊന്നും നിന്ന് ഞങ്ങളെ ആരെയും നീ വിഷമിപ്പിക്കല്ലേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളെല്ലാവരെയും നീ ഇഷ്ടപ്പെട്ടവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ പൊരുത്തപ്പെട്ടവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് പേരുണ്ട് കുടുംബങ്ങളിൽ നിന്ന്, മാതാപിതാക്കൾ, ബന്ധുക്കൾ, ഉസ്താദുമാർ, കൂട്ടുകാരിൽ നിന്ന്, അവരുടെ എല്ലാവരുടെയും ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദുമാരിൽ നിന്ന്, ആലിമീങ്ങളിൽ നിന്ന്, സദാത്തുക്കളിൽ നിന്ന്, പണ്ഡിതന്മാരിൽ നിന്ന്, ഉമറായിൽ നിന്ന്, പ്രവർത്തകരിൽ നിന്ന് മൺമറഞ്ഞുപോയവരുണ്ട്, അവരുടെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ഉലമാഇന് സദാത്തുക്കൾക്ക്, പണ്ഡിതന്മാർക്ക്, ഉമറായിന് പ്രവർത്തകർക്ക് ഇസ്സത്തുള്ള, ഹിമ്മത്തുള്ള, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾക്കും അവരുടെ തണലിൽ ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നത്തുൻ നഈമിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ, പരിശുദ്ധമായ റബീഉൽ സമാഗതമായിരിക്കുകയാണ്. അല്ലാഹുവേ, നിന്റെ ഹബീബിൻ്റെ പൊരുത്തവും നിന്റെ ഹബീബിൻ്റെ ഇഷ്ടവും ലഭിക്കുന്നവരിൽ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്.
നിന്റെ ഹബീബിനോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഒരുപാട് ഒരുപാട് കർമ്മങ്ങളിൽ വ്യാപൃതരാകാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ വിധിയേകണേ അല്ലാഹ്. മൗലിദുകളും സലാത്തുകളും ചൊല്ലി അതുപോലെ നിന്റെ ഹബീബിന്റെ ചര്യകൾ പിന്തുടർന്ന് നിന്റെ ഹബീബിനോടുള്ള മഹബത്ത് വർദ്ധിപ്പിച്ച് ആ ഹബീബിന്റെ മുഹബ്ബീങ്ങളിൽ സാധുക്കളായ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആ മുത്ത് റസൂലിൻ്റെ തൃക്കരം കൊണ്ട് ഒരു കപ്പ് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിച്ച് ആ മഹ്ശറാ നാളിൽ രക്ഷപ്പെടാൻ അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ആ ഹബീബിൻ്റെ ശഫാഅത്ത് കിട്ടി സ്വർഗത്തിലെത്തുന്നവരിൽ സാധുക്കളായ ഞങ്ങളെല്ലാവരെയും ഞങ്ങൾ പറഞ്ഞവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഭാഗ്യം നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. അവസാനം കൂട്ടുകുടുംബങ്ങളോടൊന്നിച്ച് ഉസ്താദുമാർ ഇഷ്ടജനങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തുൻ നഈമിൽ സാധുക്കളായ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله وسلم وبارك على سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا